ഹോളിവുഡ് സിനിമകളിലെ കാഴ്ചയോ കഥയോ അല്ല ഇത്. കൊച്ചി കാക്കനാട് ഫ്ലാറ്റിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അപകടം. ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് മാവേലിക്കര ഓലക്കട്ടിയമ്പലം പുഷ്പമംഗലത്ത് സുജിത്തും കുടുംബവും. സുജിത് ഓഫീസിലായിരുന്നു. വീട്ടിലെ വേസ്റ്റ് പുറത്തുവയ്ക്കാനാണ് സുജിത്തിന്റെ ഭാര്യ മേഘ വാതിലിന് പുറത്തിറങ്ങിയത്. ഇതിനിടെ പെട്ടെന്ന് വാതിലടഞ്ഞ് പൂട്ടുവീണു. 2 വയസ്സുകാരൻ ശിവത് മുറിക്കുള്ളിലും താക്കോൽ വീടിനുള്ളിലാണ്. മേഘയുടെ വിരലടയാളം ഉപയോഗിച്ച് വാതിൽ തുറക്കാനുമാവില്ല. ഇതിനിടെ കുഞ്ഞ് സിറ്റൗട്ടിലെത്തി. അവിടെ ഒരു കസേരയും കിടപ്പുണ്ട്. കുഞ്ഞ് കസേരയിൽ കയറിയാലോ? മേഘയ്ക്ക് ചിന്തിക്കാനായില്ല. സ്വന്തം ജീവനെക്കുറിച്ച് അവരിലെ അമ്മ ഓർത്തില്ല. 13-ാം നിലയിലിറങ്ങി അവിടെ നിന്ന് ചെറിയ പടിക്കെട്ടിൽ ചവിട്ടി ഗ്രില്ലിൽ പിടിച്ച് തൊട്ടു മുകളിൽ നിൽക്കുന്ന മകന്റെ അടുത്തെത്താൻ മേഘ ശ്രമിച്ചു. പക്ഷേ കാലെത്തിയില്ല. അതോ 14-ാം നിലയിലെ ഗ്രില്ലിലേക്ക് തൂങ്ങിക്കയറാൻ ശ്രമിക്കുമ്പോൾ മേഘ താഴേക്ക് നോക്കിയോ? കാൽ വിറച്ചു കാണണം. അല്പസമയം ഗ്രില്ലിൽ തൂങ്ങിക്കിടന്നെങ്കിലും മേഘ താഴേക്ക് പതിച്ചു. കുട്ടി ഉള്ളിൽ കുടുങ്ങിയ വിവരമറിഞ്ഞെത്തിയ സുരക്ഷാ ജീവനക്കാരൻ പേടിക്കേണ്ടെന്നും വാതിൽ തുറക്കാമെന്നും മേഘയെ ആശ്വസിപ്പിച്ച് വാതിൽ തുറക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടി താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് അപകടം. കൊച്ചുകൂടെ കിടന്ന് കരയുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആദ്യമേ ഇവർ ഇങ്ങനെ ലോക്കായി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി എടുത്ത് താഴെ ചെന്നു. അപ്പോൾ ഇങ്ങനെ സ്പെയർ കീ ഉണ്ടെങ്കിൽ നോക്കട്ടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്പെയർ കീ നോക്കിയപ്പോൾ കണ്ടില്ല. എന്നിട്ട് ചേട്ടനോടൊന്ന് നോക്കുക, എന്ത് ചെയ്തിട്ട് തുറക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു ഇവിടെ ഈ തൊഴിലാളികളുണ്ടല്ലോ പെയിൻറ്റ് ചെയ്യുന്നവർ, അവരൊക്കെ സാധാരണ ഇങ്ങനെ വടവിട്ട് ഇങ്ങനെ കയറി എടുക്കാറുണ്ട്, പെയിൻറ്റ് ചെയ്യാനൊക്കെ പോകുന്നതുകൊണ്ട് അവരെ വിളിക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ താഴെ ചെന്ന് ഫോൺ വിളിച്ച് തിരിച്ച് സെക്രട്ടറിയും വിളിച്ച് മുകളിൽ പറഞ്ഞു. ആ ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല, നല്ല ലിഫ്റ്റ് ഉണ്ട് നമുക്ക്. ആ സമയത്ത് ഇവർ ഏതോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തോന്നിയ ഒരു അബദ്ധചിന്താഗതിയാന്ന് തോന്നുന്നു. 14-ാം നിലയിൽ നിന്ന് വീണെങ്കിലും 1-ാം നിലയിലെ പ്ലാസ്റ്റിക് ഷീറ്റിൽ വീണ ശേഷമാണ് മേഘ നിരത്ത് വന്നത്. അതിനാലാകാം മൃതദേഹത്തിൽ കാര്യമായ പരിക്കുകൾ ഉണ്ടായില്ല. നേരത്തെയും ഇത്തരത്തിൽ 2 തവണ വാതിലടഞ്ഞ് പൂട്ടുവീണപ്പോൾ ഒരു സുരക്ഷാ ജീവനക്കാരനെത്തി മേഘ കയറാൻ ശ്രമിച്ച വഴിയിലൂടെ സാഹസികമായി കയറി വാതിൽ തുറന്നുകൊടുക്കുകയായിരുന്നു. ഇത്തവണ കുഞ്ഞു കരഞ്ഞതും അവൻ താഴേക്ക് വീഴുമോ എന്ന പേടിയുമാണ് സ്വന്തം ജീവൻ അവഗണിച്ച് 14-ാം നിലയിലേക്ക് തൂങ്ങിക്കയറാൻ 23-കാരിയായ മേഘയെ അമ്മയെ പ്രേരിപ്പിച്ചത്. പക്ഷേ ശിവദിനെ താലോലിക്കാൻ ഇനി അമ്മയില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വൈകിട്ട് സംസ്കരിക്കും. കുട്ടികളുള്ള ഫ്ളാറ്റുകളിലെ സിറ്റൗട്ടിലെ ഗ്രില്ലുകൾക്ക് ഉയരം കൂട്ടുക, വിരലടയാളം ഉപയോഗിച്ച് തുറക്കാവുന്ന വാതിലാണെങ്കിൽ എല്ലാവരുടെയും വിരലടയാളം ഇതിന് ഉപയോഗിക്കുക, പരിഭ്രാന്തി ഉണ്ടാവുക സ്വാഭാവികമാണെങ്കിൽ കൂടി കുട്ടി താഴേക്ക് എത്തി നോക്കാതെ ശ്രദ്ധ തിരിക്കുക, അങ്ങനെയൊക്കെ ആയാൽ ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.